സൗദിയിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസുകൾക്ക് ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. റിക്രൂട്ട്മെന്റ് ഓഫീസിനും തൊഴിലുടമയ്ക്കുമിടയിലെ ചെലവുകൾക്കൊപ്പമെന്ന് ഇൻഷുറൻസ് ഉൾപ്പെടുത്താൻ പോകുന്നത്. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസിന് അംഗീകാരം നൽകിയത്. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയ ഗാർഹിക തൊഴിലാളി കരാർ ഇൻഷുറൻസ് എന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽറാജി പറഞ്ഞു. പുതിയ നിയമപ്രകാരം മരണം, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം എന്നിവ ഗാർഹിക തൊഴിലാളിക്കുണ്ടായാൽ പകരക്കാരനായ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ചെലവുകൾ നഷ്ടപരിഹാരമായി ലഭിക്കും. കൂടാതെ തൊഴിലാളി മരണപ്പെടുകയാണെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ചെലവുകളും ലഭിക്കും. തൊഴിലാളിക്ക് അപകടത്തെ തുടർന്ന് പൂർണ്ണമായോ ഭാഗികമായോ വൈകല്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനും ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസിൽ വ്യവസ്ഥയുണ്ടെന്നും മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽറാജി പറഞ്ഞു. ജുബൈറുദ്ദീൻ, 24, ദമാം.